السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بريم الله بريم സന്തോഷം എന്ന് വിശ്വസിക്കുന്നു. അതിനു വേണ്ടി ദുആ ചെയ്യുന്നു. ബർക്കത്തും ഖൈറും നിഅമത്തും അല്ലാഹു നമുക്ക് തരട്ടെ. ഇൻഷാല്ലാ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ വിശ്വാസിയുടെ വുളൂഇന്റെ മഹത്വങ്ങളും വുളൂ ചെയ്യേണ്ട രീതികളും ഏതിനെല്ലാം വുളൂ ചെയ്യൽ സുന്നത്തുണ്ട് എന്നൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വുളൂഇന്റെ പരിപൂർണമായ സുന്നത്തുകളൊന്ന് പറഞ്ഞു തരാം. ഇൻഷാല്ലാ ഞങ്ങളത് പ്രാക്ടീസിലൂടെ തന്നെ നിങ്ങളിലേക്ക് അത് എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി വിഷയങ്ങൾ ഇൻഷാല്ലാ ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസ് കുറവുണ്ടെങ്കിൽ ഇൻഷാല്ലാ വുളൂ ആ പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് നിങ്ങളത് വളരെ ശ്രദ്ധയോടെ ഓരോ വിഷയങ്ങളും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലെ വുളൂഇന്റെ വിഷയത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസിയുടെ വുളൂ എങ്ങനെയെന്ന് ഇന്ന് ഇൻഷാല്ലാ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാൻ പോവാണ്. ദുആ ചെയ്യണം. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പരിപൂർണമായ വുളൂഇലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഖിബ്ലയിലേക്ക് മുന്നിടണം എന്നുള്ളതാണ്. വുളൂ എടുക്കുന്ന സമയത്ത് ഖിബ്ലയിലേക്ക് മുന്നിടൽ, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതങ്ങനെ തന്നെ ചെയ്യണം. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് വുളൂ എടുക്കുന്ന സമയത്ത് ഹൗലിൽ നിന്ന് വുളൂ എടുക്കുമ്പോൾ പിന്നെ ഖിബ്ലയിലേക്ക് മുന്നിടാൻ പറ്റുന്ന ഹൗലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇനി അതല്ല ടാപ്പിൽ നിന്നാണ് നമ്മൾ വുളൂ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിൽക്കണം. ഇൻഷാല്ലാ അത് വളരെയധികം ശ്രദ്ധിക്കും. ഞാനിപ്പോ ഇവിടെ ഖിബ്ലയിലേക്ക് ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടാണ് വുളൂ ചെയ്യുന്നത്. വുളൂ എടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നമുക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇൻഷാല്ലാ ഓരോ വിഷയവും നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോ നമ്മൾ സംസാരിക്കുന്നത്. വുളൂ എടുക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ തുടങ്ങാണ്. ആദ്യം തന്നെ ഖിബ്ലയിലേക്ക് മുന്നിടാം. അത് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം കഴുകുന്നത് നമ്മുടെ മുൻകൈയാണ്. രണ്ട് മുൻകൈകളും സാധാരണ ചില ആളുകളെ ഹൗദിൽ കൈയിട്ടിട്ട് രണ്ട് വരതൽ വരുത്തണം, അങ്ങനെയല്ല. മുൻകൈ കഴുകുമ്പോൾ ഔദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം പതിയെ കുറച്ച് വെള്ളം ഒഴിക്കാം, കൂടുതലാവരുത്. ഔദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈയിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ നമ്മുടെ കൈവിരലുകൾ ഇങ്ങനെ ഓടിക്കണം. അതാണ് പരിപൂർണമായ സുന്നത്ത്. മുൻകൈ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഈ വീഡിയോ ശരിക്ക് കാണുന്നുണ്ട് മോനെ. ഈ ഭാഗമാണ് മുൻകൈ. ഈ ഭാഗം മുഴുവനായിട്ടും കഴുകണം. അപ്പോഴാണ് മുൻകൈ കഴുകിയതിൻ്റെ സുന്നത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഔദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം, സ്വല്പം വെള്ളം എടുത്തിട്ട് ഔദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൂന്ന് പ്രാവശ്യം കഴുകി ഇനി നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കണം. അപ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം വായിലേക്ക് വെള്ളം എടുത്തിട്ട് കയ്യിൽ വെള്ളം എടുത്തിട്ട് വായിലേക്ക് വെക്കലോടുകൂടെ അല്പം നമ്മൾ മൂക്കിലേക്ക് അല്പം പതിയെ വലിക്കുക. നന്നായിട്ട് വലിക്കരുത്, നന്നായിട്ട് വലിച്ച അപകടമാണ്. അല്പം നമ്മൾ മൂക്കിലേക്ക് പതിയെ വലിച്ചിട്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുക. അത് സുന്നത്താണ്. കൊപ്പിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ട് നമ്മളത് തുപ്പണം. തുപ്പുമ്പോൾ ഒരിക്കലും വലതു ഭാഗത്തേക്ക് തുപ്പരുത്, നമ്മുടെ ഇടത് ഭാഗത്തേക്കാണ് നമ്മൾ തുപ്പിക്കളയേണ്ടത്. പുതുവെടുത്ത വെള്ളം ഇടത് ഭാഗത്തേക്കാണ് തുപ്പേണ്ടത്. മുൻഭാഗത്തേക്കും തുപ്പരുത്, വലത് ഭാഗത്തേക്കും തുപ്പരുത്. അതെന്താ മുൻഭാഗത്തേക്ക് തുപ്പിയാൽ? തുപ്പിയാലൊന്നുമില്ല, സുന്നത്ത് നഷ്ടപ്പെടും. വിശ്വാസികൾ തുപ്പിക്കളയേണ്ടത് ഇടത് ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ വുളൂ ചെയ്യുമ്പോൾ ഇടത് ഭാഗത്ത് ഒരാളുണ്ടെങ്കിലോ അദ്ദേഹത്തിൻ്റെ മേലേക്ക് തുപ്പാൻ പറ്റും, അത് പറ്റൂലല്ലോ. എന്നാലും മാറി നിന്നിട്ട് ഇടത് ഭാഗത്തേക്ക് തുപ്പണം. അപ്പോഴും വലത് ഭാഗത്തേക്കും മുൻഭാഗത്തേക്കും തുപ്പരുത്. അപ്പോൾ തുപ്പിക്കഴിഞ്ഞിട്ട് മൂക്കിലേക്ക് നമ്മൾ വെള്ളം കുറച്ച് വലിച്ച് അതിനെ ഇങ്ങനെ പിന്നെ ഇടത് ഭാഗത്തേക്കാക്കുക. വീണ്ടും മൂന്ന് തവണ. അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ തുപ്പി ഇടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം നമ്മൾ തുപ്പി. അങ്ങനെ മുൻകൈ കഴുകി നമ്മുടെ വായിൽ വെള്ളം കുപ്പിളിച്ച് തുപ്പുമ്പോൾ ശ്രദ്ധിക്കണം, ഇടത് ഭാഗത്തേക്ക് മാത്രമേ തുപ്പാൻ പാടുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ ദിക്ർ ചൊല്ലിയിട്ട് മൂന്ന് ഭാഗത്തേക്ക് തുപ്പി. ഇനി മുഖം കഴുകുകയാണ്. അപ്പോഴാണ് വുളൂഇന്റെ ഫർളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതുവരെ സുന്നത്താണ്. മുൻകൈ കഴുകുക എന്നുള്ളത് സുന്നത്താണ്, വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നുള്ളതും സുന്നത്താണ്. ഇനി ഫർളിലേക്ക് പ്രവേശിക്കുമ്പോൾ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളൂ എടുക്കുന്നു. എങ്ങനെ നീ തോക്കാം?
അപ്പൊ നമുക്ക് സംശയങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി വുദു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് വെള്ളം എടുത്തിട്ട് നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം വുദു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. അതോ ഇതേ രൂപത്തിൽ മുഴുവനായിട്ടും കഴുകണോ? കഴുകുമ്പോ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ വെള്ളം എടുത്തിട്ട് മുഖം കഴുകാൻ തുടങ്ങിയത്, ചില ആളുകളുണ്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴുകും, അങ്ങനെയല്ല കഴുകേണ്ടത്. ഉദു എടുക്കുന്ന സമയത്ത് കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇതാ ഈ തലയുടെ ഈ മുരട് ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്, തലയുടെ ഈ മുരട് ഭാഗത്ത് നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. എന്നിട്ട് താടിയുടെ തലഭാഗം, മുഖത്തിന്റെ രണ്ട് കുറ്റി എന്ന് പറയുന്നത് ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ എതിർവശത്തുള്ള ചെവിക്കുറ്റി വരെയാണ് മുഖത്തിന്റെ അതിർത്തി. അതേപ്രകാരം തലയുടെ മുടി മുളച്ച ഈ ഭാഗം മുതൽ താടിയെല്ലിന്റെ ഈ അവസാന ഭാഗം ഇതുവരെയാണ് മുഖത്തിന്റെ അതിർത്തി വരുന്നത്. അപ്പൊ അതുവരെ നമ്മുടെ വെള്ളം തട്ടിയിരിക്കണം. ചില ആളുകൾ വെള്ളം എടുത്തിട്ടാ ഇതേ പ്രകാരം മുഖം കഴുകിയതിന്റെ പ്രതിഫലം കിട്ടൂല, ഉദു ശരിയാവൂല. അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇവിടുന്ന് തുടങ്ങിയിട്ട് മുഖം മുഴുവനായിട്ടും കഴുകിക്കൊണ്ട്, ഇപ്പൊ എനിക്ക് താടി കുറവാണ്, നല്ല താടിയുള്ള ആളുകൾ, ഇപ്പൊ വലിയ താടിയുള്ള ആളുകൾ എന്ത് ചെയ്യണം, കൈവിരൽ കൊണ്ട് ആ താടിയുടെ ഇടയിലൂടെ ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇതിലെ വലിയ താടിയുള്ള ആളുകളൊക്കെ ആവുമ്പോ കൈവിരല് ആ താടിയുടെ ഇടയിലൂടെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അത് അങ്ങനെ ചെയ്യേണ്ടത് ചിക്കകറ്റാന്ന് പറയണതാണ്, താടിയുടെ ഇടയിലൂടെ ഇങ്ങനെ കൈവിരൽ കൊണ്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ മുഖം കഴുകേണ്ടത് അങ്ങനെയാണ്. സംശയമുണ്ടെങ്കിൽ ഇൻഷാല്ല ചോദിക്കണം, അത് അടുത്ത വീഡിയോയിലൂടെ നമ്മളത് സംശയം തീർത്തു തരും ഇൻഷാല്ല. അപ്പൊ മുഖം കഴുകുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മുഖത്തിന്റെ തുടക്ക ഭാഗത്ത് നിന്ന് തുടങ്ങണം, മുഖത്തിന്റെ അതിർത്തി മുഴുവൻ വെള്ളം തട്ടണം, അത് ശ്രദ്ധിക്കണം. അങ്ങനെ മൂന്ന് തവണ മുഖം കഴുകി അപ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ ഇതൊന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് മുഖം കഴുകി, പിന്നെ നമ്മൾ ഓരോ ദിക്റും ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ ആ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അത് ഏറ്റവും വലിയ സുന്നത്താണ്. വെള്ളമെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കരുത്. ചില ആളുകൾ ഹൗദിൽ നിന്ന് വെള്ളമെടുക്കുന്ന സമയത്ത് വെള്ളം കൊണ്ട് ഇങ്ങനെ തട്ടി കളിക്കും, അതേപ്രകാരം പാട്ടെടുത്തിട്ട് മറ്റുള്ളവർ എറിയും. ഇതൊക്കെ വുദുവിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യമാണ്, വെള്ളമെടുക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്നാണ്. പിന്നെ നമ്മൾ വലത് കൈ കഴുകാണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ ഈ രൂപത്തിൽ ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കണം. ഈ ഈ ചുളിഞ്ഞ ഭാഗത്ത് വെള്ളം തട്ടുന്നുണ്ടോ എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ചില ആളുകൾ ഇങ്ങനെ വുദു എടുത്ത് പോകും, അപ്പൊ ഇവിടെ വെള്ളം തട്ടില്ല, ഇതൊക്കെ ചുക്കി ചുളിഞ്ഞ ഭാഗമാണ്, ഇവിടെയൊക്കെ വെള്ളം തട്ടിയെന്ന് ഉറപ്പുവരുത്തണം. ഫർള് ഏതാണ്? നമ്മുടെ മുട്ടിൻ കൈ, ഈ കയ്യന്റെ മുട്ട് ഭാഗത്ത് വരെ കഴുകലാണ് ഫർള്. എന്നാലും അതിലേറെ അല്പം ഇങ്ങനെ കുറച്ച് അധികം കഴുകല് സുന്നത്താണ്. അപ്പൊ വുദു എടുക്കുന്ന സമയത്ത് കൈ കഴുകുന്ന സമയം ഈ ഫർളിന്റെ അതിർത്തി വിട്ടുകടന്നിട്ട് കുറച്ച് അധികം ആക്കി കഴുകണം, അത് പ്രത്യേകം സുന്നത്താണ്. അപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാ ഇതേ രൂപത്തിൽ ഇങ്ങനെ ഇവിടെയൊക്കെ കൈ കൊണ്ട് വെള്ളമാക്കിയിട്ട് അവസാനം വെള്ളം ഇങ്ങനെ ഒലിക്കണം. ഈ വെള്ളം ഇങ്ങനെ ഒലിക്കുമ്പോൾ ഈ കൈകളെ കൊണ്ട് ചെയ്തു പോയ ദോഷങ്ങൾ ആ വെള്ളത്തുള്ളികളിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹൗദിൽ നിന്ന് വുദു ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയും പറ്റും, കൈ മുട്ടുവരെ ഹൗദിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ഇതാ ഇതേ പ്രകാരം 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയാലും 3 തവണ കഴുകിയതിന്റെ പ്രതിഫലം കിട്ടും. ഹൗദിൽ നിന്ന് വുദു എടുക്കുമ്പോൾ കൈ പരിപൂർണമായി ഹൗദിലേക്ക് താഴ്ത്തിയിട്ട് 3 തവണ ശക്തമായി വെള്ളം എല്ലാ സ്ഥലത്തും എത്തുന്നത് രൂപത്തിൽ ആട്ടിയിട്ട് ഇങ്ങനെ എടുത്താലും മാതെ വുദു 3 തവണ ചെയ്തതിന്റെ പ്രതിഫലം കിട്ടും. 3-ാമത്തേതിൽ കൈ വെള്ളം ഇങ്ങനെ ഒലിക്കലും അത് സുന്നത്താണ്. അങ്ങനെ 3 തവണ വലത് കൈ കഴുകി, വലത് കൈയാണ് ആദ്യം കഴുകേണ്ടത്, ഇടത് കൈ കഴുകിയിട്ട് വലത് കൈ കഴുകരുത്, വലത് കൈ കഴുകുമ്പോഴാണ് വലതിനെ മുന്തിക്കുന്നതിന് സുന്നത്ത് കിട്ടുക. പിന്നെ നമ്മൾ ഇടത് ഭാഗത്ത് അപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ ബസ്തണ്ടോ കണ്ടോ, ഈ ഭാഗത്തൊക്കെ കുറച്ച് അധികം അധികം അധികമാക്കി കഴുകലാണ് നല്ലത്. കാരണം അതിർത്തി വിട്ടുകിടന്ന് കഴുകണം, അപ്പോഴേക്ക് കൈയിന്റെ എല്ലാ ഭാഗത്തും നല്ലമായി. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മുടെ വലത് കൈയും ഇടത് കൈയും നമ്മൾ കഴുകി കഴിഞ്ഞു. ഇനി നമ്മൾ തല തടവുകയാണ്. തല തടവേണ്ടത് മുൻകൈ കഴുകിയതും കൊപ്പിളിച്ചതും മുഖം കഴുകിയതും കൈ കഴുകിയതും 3 തവണയാണ്. തലയും ചെവിയും 1 തവണ തടവ്, അങ്ങനെ ഒന്നുമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തിന്റെ തിരു സുന്നത്തും മൂന്ന് തവണ തടവിയെന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്ന് തവണ തല തടവിയത് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അങ്ങനെയാണ് ചെയ്തത്. മുത്തനബി ചെയ്യാത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്യൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്യൂലല്ലോ. പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട്. അങ്ങനെയല്ല, മൂന്ന് തവണ തന്നെ തല തടവണം. ചില ആളുകൾ തലയും ചെവിയും ഒരു തവണ തടവാറുണ്ട്. അത് അങ്ങനെയല്ല, മൂന്ന് തവണ തന്നെ തടവണം. മറ്റൊരു കാര്യം, നമ്മൾ തുടക്കം മറന്നുപോയ മറ്റൊരു വിഷയം, ഈ വായിൽ വെള്ളം കുപ്പിളിക്കുന്ന വിഷയം പറഞ്ഞ സമയത്ത് മൂന്ന് തവണ ചില ആളുകൾ ഒരുമിച്ച് കൂടും, എന്നിട്ട് ഒരു തുപ്പ് തുപ്പും. ഇതാ മൂന്ന് തവണ അങ്ങനെ അങ്ങനെ ചെയ്യരുത്. മൂന്ന് തവണ തന്നെ ഓരോ തവണയും വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് തുപ്പണം. അത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ തല തടവുക. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി അല്ലദി ജഅല അൽമാഅ തഹൂറ. ശരിക്ക് തടവേണ്ടത് തലയിൽ തലപ്പാവുന്നില്ലെങ്കിൽ ഇതാ ഇവിടെ രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെയാണ് പരിപൂർണമായ സുന്നത്ത്. ഈ ബാക്ക് ഭാഗത്തേക്ക് വന്ന് ഇങ്ങോട്ട് തന്നെ വരിക, തിരിച്ചു വരിക. വീണ്ടും വെള്ളമാക്കിയിട്ട് രണ്ട് കൈയിനെ ചെവിയുടെ രണ്ട് കുറ്റിയിൽ വെച്ചിട്ട് ഇതേ ഇതേ പ്രകാരം ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടത്തേക്ക് തന്നെ തിരിച്ചു വരിക. രണ്ട് മൂന്ന് ഇവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സുന്നത്ത്. ഇപ്പം തല തടവുമ്പോൾ ഇവിടെ തടവിയാലും മാത്രവും പ്രതിഫലം കിട്ടും. പരിപൂർണമായ സുന്നത്ത് അങ്ങനെയാണ്, പരിപൂർണമായ വുളു അങ്ങനെയാണ്. ഇനിയിപ്പോൾ തലപ്പാവുണ്ട്. ഇതിപ്പോൾ തലപ്പാവ് തലയിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള തലപ്പായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചില തലപ്പാവുകൾ നമ്മൾ കെട്ടിവെക്കുമ്പോൾ ഇനി കെട്ടാൻ സമയമില്ലാതെ വരുന്ന സമയത്ത് ഇനി പരിപൂർണമായ സുന്നത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെയും പറ്റും. എങ്ങനെ? തലയുടെ മുടിയുടെ ഭാഗം തിരക്കിയിട്ട് ബാക്കി തലയുടെ തലപ്പാവിൻ്റെ ഭാഗ മുകളിലൂടെ തടവിയാലും അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അങ്ങനെ തല പരിപൂർണമായി മൂന്ന് തവണ തടവണം. പിന്നെ നമ്മുടെ ചെവി പരിപൂർണമായിട്ട് നമ്മുടെ ഉൾഭാഗവും പുറഭാഗവും മുഴുവൻ വെള്ളമെത്തുന്ന രൂപത്തിൽ തന്നെ തടവണം. ഇങ്ങനെ ഇങ്ങനെ ആക്കിയോണ്ടല്ല, മുഴുവനായിട്ടും മുഴുവൻ ഭാഗത്തും വെള്ളം തടവണം. മുഴുവൻ ഭാഗത്തും വെള്ളം. അൽഹംദുലില്ലാ. അങ്ങനെ ഇനി നമുക്കുള്ളത് നമ്മുടെ കാലാണ്, രണ്ട് കാല്. അതിൽ നിന്ന് വലത് ഭാഗത്തെ കാലാണ് ആദ്യം കഴുകേണ്ടത്. ബിസ്മില്ലാ. കൈ വിരൽ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളം തട്ടുന്ന രൂപത്തിൽ. ഇപ്പോൾ ആ വീഡിയോ അടുത്തേക്ക് പിടിക്കണം. കൈ വിരൽ കൊണ്ട് ഈ കാലിൻ്റെ വിരലിലൂടെ നമ്മൾ കാലിൻ്റെ വിരലിലൂടെ നമ്മുടെ ഈ വിരലിങ്ങനെ കൊണ്ടുപോകണമെന്നാണ്. ഇത് സുന്നത്തുണ്ട് എന്നാണ്. കാലിൻ്റെ വിരലിലൂടെ കൈ വിരലിനെ ഇങ്ങനെ കൊണ്ടുപോകണം. ഇത് സുന്നത്തുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ മോനെ. ആ കേട്ടോ, ഇതാണ് സുന്നത്ത്. ഇങ്ങനെ ഇത് ഇടത് കൈ കൊണ്ടാണ് ഈ കണ്ടത്. സൗകര്യം പോലെ കഴുക. അൽഹംദുലില്ല. അങ്ങനെ വലത് കാല് കഴുകി, പിന്നെ ഇടത് കാല്. ഇപ്പം നമ്മൾ ഹൗദിൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കോപ്പയിൽ നിന്ന് നമ്മൾ വെള്ളമെടുക്കും, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ കാലിങ്ങനെ കഴുകും. ഇപ്പം നമ്മൾ ടാപ്പിൽ നിന്ന് ഊത് കൊടുക്കുമ്പോൾ സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മടമ്പിൻ്റെ ഭാഗത്തേക്ക് വെള്ളം എത്തുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മടമ്പിൻ്റെ ഭാഗം നമ്മൾ കോപ്പയിൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഒഴിക്കണം. കാരണം ഇവിടെ വെള്ളം തട്ടൽ പ്രയാസമാണ്. അതുകൊണ്ട് കൈ കൊണ്ട് ഇതേ ഇങ്ങനെ തന്നെ ചെയ്യണം. എന്നാലേ വെള്ളം തട്ടുകയുള്ളൂ. വിരലിൻ്റെ ഇടയിലൂടെ കൈവിരലിടണം. ഇത് പലരും ചെയ്യാറില്ല. അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഞാൻ ഈ അടുത്ത് ബഹുമാനപ്പെട്ട കാസർഗോഡ് മുഹിമാത്തി എന്ന സ്ഥാപനത്തിൽ മറവട്ട് കിടക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ശില്പിയായ മഹാനായ താഹിറുൽ ലഹദൽ തങ്ങൾ, അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ, അവരുടെ പൊരുത്തമുള്ള നമുക്ക് നൽകട്ടെ. മഹാനവറുകളുടെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, മഹാനവറുകൾ വഫാത്തടുത്ത സമയം, തീരെ സുഖമില്ലാതെ വയ്യാതെ നിൽക്കുന്ന സമയം, മഹാനവറുകൾക്ക് കുനിയാൻ തീരെ കഴിയില്ലായിരുന്നു. കാരണം വലിയ പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു സമയം. എന്നിട്ട് പോലും മഹാനവറുകൾ വുളു കൊടുക്കുന്ന സമയം അവിടുത്തെ കണ്ട ശിഷ്യന്മാർ എന്നോട് പറഞ്ഞതാണത്. അവിടുത്തെ ഖാദിമീങ്ങൾ ഇതെന്നോട് നേരിട്ട് പറഞ്ഞതാണ്. തീരെ വയ്യാത്ത സമയത്ത് പോലും മഹാനവറുകൾ വുളു കൊടുക്കുന്ന സമയം, താഹിറുൽ ലഹദൽ തങ്ങളുപ്പാപ്പ വുളു കൊടുക്കുന്ന സമയം, കുനിയാൻ വയ്യ, എന്നാൽ പോലും എത്രയാണോ കുനിയാൻ കഴിയുന്നത് അത്രത്തോളം കുനിഞ്ഞിട്ട് വുളു കൊടുക്കുന്ന സമയത്ത് കാലിൻ്റെ ഈ വിരലിലൂടെ വിരലിൻ്റെ ഇടയിലേക്ക് തൻ്റെ കൈവിരൽ കഴിയുന്ന പരമാവധി എത്തിച്ചിരുന്നു എന്ന്
അവിടുത്തെ ശിഷ്യന്മാര് അവിടുത്തെ വഫാത്തിന്റെ അടുത്ത സമയത്ത് പോലും അത്തരമുള്ള വലിയ തിരുസുന്നത്തിന് ജീവിതത്തിൽ കൊണ്ടു നടന്ന വലിയ മഹാനായിരുന്നു താഹിറുൽ അഹദൽ തങ്ങൾ ഉപ്പാപ്പ എന്ന് അവിടുത്തെ ഖാദിമീങ്ങൾ പറഞ്ഞ അവിടുത്തെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ മഹാന്മാരായ സയ്യിദന്മാരും ഉസ്താദന്മാരൊക്കെ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് അതേ രൂപത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. അതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല, മൂന്ന് തവണയൊന്നും കഴുകണ്ട, ഒരു തവണ കഴുകിയാൽ മതി, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അള്ളാഹുവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ, അമീൻ പറഞ്ഞോളി, അള്ളാഹുവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ, അവർ നരകത്ത് പോയിട്ട് നമുക്കൊന്നും കിട്ടാനല്ലോ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമാറാവും. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മൾ പരിപൂർണമായി വുദു എടുക്കുന്ന രൂപം നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാ, അള്ളാഹു ജീവിതത്തിൽ അത് പതിവാക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇൻഷാല്ല, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വുദു എടുത്തപ്പോൾ കിബിലയിലേക്ക് മുന്നിട്ട് അങ്ങനെ വുദു എടുത്ത് മുൻകൈ കഴുകിയപ്പോൾ കൈയിൻ്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്ത് തന്ന്, മുഖം കഴുകിയപ്പോൾ മുഖം കൊണ്ട് കണ്ണുകൊണ്ട് കണ്ടതും നാവ് കൊണ്ട് പറഞ്ഞ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്ത് തന്ന്, നമ്മുടെ കൈകളും കാലുകളൊക്കെ കഴുകിയപ്പോൾ തല തടവി ചെവി തടവി, എന്തുകൊണ്ടാണ് വുദുയിൽ ഈ അവയവങ്ങളെ നമ്മൾ ഉൾപ്പെടുത്താൻ കാരണം? മഹാനായ ഇമാം ഗസ്വാലി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഉസ്താദെ വുദു എടുത്ത സമയത്ത് ഈ അവയവങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയത്, എന്റെ ശരീരം മുഴുവൻ കഴുകാതിരുന്നത്? ഗസ്വാലി ഇമാം റളിയല്ലാഹുവിന് മറുപടി കൊടുത്തത്, ഒരു മനുഷ്യൻ സ്വാഭാവികമായി ജീവിതത്തിൽ അധികം തെറ്റുകൾ സംഭവിക്കുന്നത് ഈ അവയവങ്ങളെ കൊണ്ടാണ്. കണ്ണുകൊണ്ട്, നാവുകൊണ്ട്, കാതുകൊണ്ട് ഫസാദ് കേൾക്കുന്നത്, കൈകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നു, കാലുകൊണ്ട് തെറ്റിലേക്ക് നടന്നു പോകുന്നു, അധികവും പാപങ്ങൾ വരുന്നത് ഈ അവയവങ്ങളെ കൊണ്ടാണ്. ഒന്നാമത് രണ്ട് കാരണങ്ങൾ അതാണ്, ഒന്നാമത് ഇതാണ്, ഈ അവയവങ്ങളെ കൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. ആ തെറ്റിനെ ഇടക്കിടക്ക് ഇങ്ങനെ പൊറുപ്പിക്കാൻ വേണ്ടിയാണ് വുദു ചെയ്യുമ്പോൾ ഈ അവയവങ്ങളെ ഉൾപ്പെടുത്തിയതെന്ന് മഹാനായ ഇമാം ഗസ്വാലി റളിയല്ലാഹു പറയുന്നു. രണ്ടാമത്തെ ഒരു കാരണം, നമ്മൾ ജോലി ചെയ്യുമ്പോഴും മറ്റുമായിട്ട് നമ്മൾ ഏത് വിഷയത്തിൽ ഇടപെടുകയാണെങ്കിലും അധികവും നമ്മൾ ചെയ്യുന്നത് കൈകൊണ്ടാണ്, കണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് ശരീരത്തിലേക്ക് ഈ പരിസരത്തുള്ള മാലിന്യങ്ങളും പൊടികളും ശരീരത്തിലേക്ക് ഇങ്ങനെ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മുടെ കൈയും മുഖമൊക്കെ ശുദ്ധിയാക്കണം. ഇപ്പോൾ കൊറോണ വൈറസ് എന്ന ആ വലിയ പരീക്ഷണം അള്ളാഹു നമുക്കും ലോക ജനതയ്ക്ക് അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ. ആ ഒരു രോഗം വന്നപ്പോൾ എല്ലാ ആളുകളും, ആരോഗ്യ ബോധവൽക്കരണം നടത്തുന്ന മുഴുവൻ ആളുകളും എല്ലാവരും പറഞ്ഞത് ഇടയ്ക്ക് നിങ്ങൾ കൈ കഴുകണം, മുഖം കഴുകണം. അതുകൊണ്ടാണല്ലോ പല സ്ഥലത്തും കൈ കഴുകാൻ വാഷിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ പല സ്ഥലത്തും ഒരുക്കിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇടയ്ക്ക് കൈ കഴുകണം, മുഖം കഴുകണം, വായ കഴുകണം, സോപ്പിട്ട് കഴുകണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറഞ്ഞതാണ്. എപ്പോഴും നിങ്ങൾ വുദു പതിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മാരകമായ രോഗങ്ങളോ വൈറസുകളോ വിഷമങ്ങളോ നിങ്ങൾക്ക് പിടിപെടില്ല എന്നാണ്. ഏതായാലും വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഈ അവയവങ്ങളൊക്കെ കഴുകി ശുദ്ധിയായി, ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ പള്ളിയിലേക്ക് കയറുകയല്ല. പള്ളിയുടെ ഹൗദിന്റെ പരിസരത്തൊക്കെ കാണാൻ കഴിയുന്നൊരു ദിക്കറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുസ്ലിം ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, മാഷാ അല്ലാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഹദീസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ട് കൈകളും കിബിലയിലേക്ക് മുന്നിട്ടിട്ട് രണ്ട് കൈകളും രണ്ട് കണ്ണുകളും നിങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് മാഷാ അല്ലാ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട രണ്ട് കൈകളാണ്, കണ്ണുകളാണ്. ഇനി നമ്മൾ ചോദിക്കാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. ആ ദിക്കർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ച ദിക്കറാണ്. അവസാനം സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്തും ചൊല്ലിയിട്ട് നിങ്ങൾ മുഖം തടവിയാൽ ദഖലൽ ജന്ന, മാത്രമല്ല സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കവാടത്തിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാം എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആ ദിക്കർ പലർക്കും അറിയാം, പക്ഷേ എത്ര പേര് ചൊല്ലാറുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ചൊല്ലണം, നമ്മളല്ലാതെ അതൊക്കെ പിന്നെ ആര് ചൊല്ലാനാ? അത് ചൊല്ലണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ദിക്ര ചൊല്ലിയതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ചെറിയ സൂറത്ത് വുദു എടുത്തിട്ട് ഈ ദിക്ര ചൊല്ലിയിട്ട് ചെറിയൊരു സൂറത്ത് മൻ ഖറഅ മറത്തൻ വാഹിദ, ഒരു തവണ നിങ്ങൾ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ശുഹദാക്കളുടെ കൂടെ പരലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമെന്നാണ്. വമൻ ഖറഅഹ മറത്തൈനി, ആ സൂറത്തിനെ രണ്ട് തവണ ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ, രണ്ട് തവണ
നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അമ്പിയാക്കന്മാരുടെ കൂടെ നിങ്ങളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്നാണ്. ഒമൻ കറഅഹ സലാത, മൂന്ന് തവണ നിങ്ങൾ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പരലോകത്ത് അള്ളാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഏത് സൂറത്താണത്, അത്രയും ശ്രേഷ്ഠതയുള്ള സൂറത്ത്? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, നമുക്കൊക്കെ അറിയാവുന്ന സൂറത്ത്, വുളു എടുത്തിട്ട് ദിക്ർ കഴിഞ്ഞിട്ട് മൂന്ന് തവണ ചൊല്ലൽ സുന്നത്തുള്ള സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന ആ ഖദർ സൂറത്തിനെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് തവണ ഓതുക. ഒരു തവണയെങ്കിലും ഓതാ നമ്മൾ മനസ്സ് കാണിക്കാം. അങ്ങനെ ചെയ്താൽ പരിപൂർണമായ വുളു എടുത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. ഇങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാലാണ് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവൻ്റെ ദോഷങ്ങളെ മുഴുവനും അള്ളാഹു ചെറുതും എല്ലാ പാപക്കറികളെയും അള്ളാഹു ആ വുളുവിലൂടെ ഒഴുക്കിക്കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവെ, ഞങ്ങൾ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പരിപൂർണമായ വിശ്വാസത്തോടെ ജീവിക്കാനും ആക്കിബത്ത് നന്നായി സ്വർഗം കണ്ട് മരിക്കാനും ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അള്ളാ. ഇൻഷാ അള്ളാ, ഇനി അടുത്ത ക്ലാസ്സിൽ അങ്ങനെ നമ്മൾ വുളുവിനെ കുറിച്ച് പഠിച്ച് കിടന്നുറങ്ങുമ്പോൾ വുളു എടുക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ച് ഉറക്കിൽ നിന്ന് ഉണർന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ച് വുളു ചെയ്യേണ്ട പരിപൂർണമായ കാര്യം പഠിച്ച് ഇനി നമ്മുടെ ജീവിത യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ, ഭക്ഷണം പാചകം ചെയ്യേണ്ടത് എങ്ങനെ, അടുത്ത ക്ലാസ്സിലേക്ക് അതാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. ഈ പ്രിയപ്പെട്ട ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയൊക്കെ പ്രിയപ്പെട്ട അഡ്മിൻമാർ, നിങ്ങളിലേക്ക് എത്ര തിരക്കുകളുണ്ടെങ്കിലും അതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന പ്രിയപ്പെട്ട അഡ്മിൻമാർ, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാർ, എല്ലാവർക്കും വേണ്ടി എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ സാധുക്കളായി ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.